ഈ ദീപാവലിക്ക് ബേക്കറികളിൽ കിട്ടുന്ന ലഡു വീട്ടിൽ തയ്യാറാക്കിയാലോ? വളരെ എളുപ്പമാണ്. ഈ ഒരു രീതിയിൽ ലഡു ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. രുചിയിലൊന്നും യാതൊരു വ്യത്യാസവുമില്ല. ഇതിനുവേണ്ടി ഒരു കപ്പ് കടലമാവാണ് വേണ്ടത്. കടലമാവ് ആദ്യം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു മുക്കാൽ കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. മൊത്തത്തിൽ ഒരു കപ്പ് വെള്ളത്തിൽ കൂടുതൽ വേണ്ടി വരും. ആദ്യം മുക്കാൽ കപ്പ് ചേർത്ത് അരച്ചെടുക്കാം. എന്നിട്ട് നോക്കിയിട്ട് കട്ടി കൂടുതലാണെങ്കിൽ അല്പം വെള്ളം കൂടി ഒഴിക്കാം. ഞാനൊരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിനെ വീണ്ടും നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഒരു ദോശമാവിനേക്കാൾ ഒരല്പം കൂടി അയവിൽ വേണം നമ്മുടെ മാവിരിക്കാൻ. ഈ ഒരു പരുവത്തിൽ വേണം മാവിരിക്കാൻ. എന്നിട്ട് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. കാരണം ഓരോ കടലമാവിനും വെള്ളത്തിൻ്റെ അളവ് വ്യത്യസ്തമായിരിക്കും. നമ്മളിങ്ങനെ തവിയിൽ നിന്നും ഇങ്ങനെ ഒഴിക്കുമ്പം തുള്ളി തുള്ളിയായിട്ട് വീഴുന്ന ഈ ഒരു പരുവത്തിൽ വേണം മാവിരിക്കാൻ. ഇനി നമുക്കൊരു ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. നെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി നല്ല രുചിയായിരിക്കും. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പം തവിയിൽ നിന്ന് മാവ് ഇങ്ങനെ മെല്ലെ ഒഴിച്ചു കൊടുക്കണം. സ്പീഡ് കൂട്ടി ഒഴിച്ചു കൊടുക്കരുത്. ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് ഇങ്ങനെ വീഴുന്നത് പോലെ. ഒരുപാട് അങ്ങ് ഷേപ്പ് ഒന്നും വേണ്ട. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒഴിച്ചെടുത്താൽ മതി. ഇത്തിരി കൂടുതൽ വീണാലും കുഴപ്പമൊന്നുമില്ല. ഒരു തവി മാവ് ഒഴിച്ച് ആദ്യത്തെ വറുത്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അടുത്തത് കറക്റ്റായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നെയ്ത് ഇപ്പോൾ കണ്ടോ, ഈ ഒരു ഷേപ്പിലാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഒരു പ്രത്യേക ഷേപ്പൊന്നുമില്ല. ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. തീ കൂട്ടി വെച്ച് തന്നെ നമുക്കിതിനെ വറുത്തെടുക്കാം. വറുത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കരുത്. നന്നായിട്ടൊന്ന് വെന്ത് വന്നാൽ മാത്രം മതി. ആ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി നന്നായിട്ട് വെന്ത് ഈ ഒരു പരുവത്തിൽ വന്നാൽ മതി. നിറം ഒട്ടും മാറരുത്, കോരിയെടുക്കാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എണ്ണ നന്നായിട്ട് ചൂടായി കിടക്കുമ്പോൾ മാത്രമേ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാവൂ. അതുപോലെ ഇപ്പോൾ മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതെല്ലാം കൂടി ഒന്നിച്ചങ്ങ് കട്ടിയായെന്ന് വെച്ചോ. അങ്ങനെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഒന്ന് ഇതൊന്ന് വെന്ത് തുടങ്ങുമ്പം നമുക്ക് ഇതിനെ ഇങ്ങനെ ഒരു സ്പൂണോ അല്ലെങ്കിൽ രണ്ട് തവിയോ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മാറ്റി മാറ്റി ഇങ്ങനെ ഒന്ന് മുറിച്ച് മുറിച്ച് കൊടുത്താൽ മതി. എളുപ്പത്തിൽ തന്നെ ഇങ്ങനെ മാറിക്കിട്ടും. അതിനുശേഷം എല്ലാം ഞാനിങ്ങനെ വറുത്ത് വെച്ചിട്ടുണ്ട്. സാധാരണ ബൂന്തി ഉണ്ടാക്കുന്നത് പോലെ ഒരു ബുദ്ധിമുട്ടും ഇല്ല, എളുപ്പം തയ്യാറായി. ഇനി നമുക്ക് കുറച്ച് കശുവണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാം. അതൊരു പാതി മൂപ്പിലെത്തുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. സാധാരണ ബേക്കറി ലഡുവിലൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ, കറുത്ത ഉണക്കമുന്തിരിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഉണക്കമുന്തിരിയും ചേർത്ത് അതും ഇങ്ങനെ വറുത്ത് കോരി മാറ്റാം. ഇനി നമുക്ക് ലഡു ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മൾ ആ വറുത്ത് വെച്ച ആ കടലമാവ് ആദ്യം മിക്സിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. സാധാരണ ബൂന്തി ലഡു ഉണ്ടാക്കുമ്പോൾ ആ ബൂന്തി നമ്മൾ വറുത്തെടുക്കുന്നത് തന്നെ ഒരുപാട് സമയമെടുക്കും. ഇങ്ങനെ തവിയിൽ കോരി ഒഴിച്ചെടുക്കുമ്പോൾ ആ ഒരു സമയം നമുക്ക് ലാഭിക്കാം. വളരെ എളുപ്പം നമുക്ക് ഒരു 5 തവണയൊക്കെ ആയിട്ട് തന്നെ നമുക്ക് ഈ മാവ് ഇങ്ങനെ വറുത്തെടുക്കാൻ പറ്റും. അപ്പോൾ മിക്സിയിലിട്ട് ഇതിനെ തരിതരിയായിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അങ്ങനെ ബൂന്തിയെല്ലാം പൊടിച്ചു വെച്ചു. ഇനി നമുക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാരയിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ പഞ്ചസാര നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് വരെ ചേർത്ത് കൊടുക്കുക. ഞാനൊരു മീഡിയം മധുരത്തിലാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് 1/4 കപ്പ് പഞ്ചസാരയും 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും അതിലേക്ക് ഒരു 1/2 കപ്പിലും താഴെയുള്ള അളവിൽ വെള്ളവും ചേർത്ത് കൊടുത്തു. ഇനി ഇത് നന്നായിട്ട് തിളച്ചിങ്ങനെ 1 നൂൽ പരുവത്തിലുള്ള പാനിയാവണം. 1 നൂൽ പരുവത്തിലുള്ള പാനി ആയതിനു ശേഷം നമ്മൾ ആ പൊടിച്ചു വെച്ചിരിക്കുന്ന ബൂന്തി ഇതിലേക്ക് ഇട്ടു കൊടുക്കാം. എന്നിട്ടിതിനെ നന്നായിട്ടൊന്ന് ഇളക്കാം. എന്നിട്ട് ഉടനെ തന്നെ തീ ഓഫ് ചെയ്യണം. ചൂടിൽ നിന്നും ഇതിനെ മാറ്റി വെക്കണം, അല്ലെങ്കിൽ അങ്ങ് കട്ടിയായി പോവും. പെട്ടെന്ന് തന്നെ ഇതിനെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ചൂടിൽ നിന്ന് മാറ്റി ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിനെ അടച്ചു വെച്ചിട്ട് 15 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കണം. ആ സമയം കൊണ്ട് ആ ഷുഗർ സിറപ്പൊക്കെ ഈ ലഡുവിൻ്റെ ബൂന്തിയിലേക്ക് നന്നായിട്ട് പിടിക്കും. ഇപ്പോൾ 15 മിനിറ്റൊക്കെ കഴിഞ്ഞു. ഇനി നല്ലൊരു രുചി ഒന്നുകൂടി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. സാധാരണ ബേക്കറി ലഡു ഉണ്ടാക്കുന്നതിൻ്റെ 4-ൽ 1 സമയം പോലും ഈ ഒരു രീതിയിൽ ലഡു ഉണ്ടാക്കാൻ ആവില്ല. അതുമാത്രമല്ല, ഇതിലേക്ക് നമ്മൾ ബേക്കിംഗ് സോഡ, നിറങ്ങൾ ഒന്നും ചേർക്കുന്നില്ല. മഞ്ഞൾപ്പൊടി പോലും ചേർത്തിട്ടില്ല. ആ കടലമാവിൻ്റെ നാച്ചുറലായിട്ട് കിട്ടുന്ന ആ ഒരു നിറമാണിത്. അപ്പോൾ ഇനി നമുക്കിതിനെ ഉരുട്ടിയെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഉരുട്ടിയെടുക്കാവുന്നതാണ്. ഞാൻ ഒരു സാധാരണ നോർമൽ രീതിയിൽ ഇങ്ങനെ എടുത്തപ്പം 12 ലഡുവാണ് എനിക്ക് കിട്ടിയത്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വലുപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. അങ്ങനെ നല്ല രുചികരമായ സോഫ്റ്റ് ആയിട്ടുള്ള ലഡു തയ്യാറായി.